ഹായ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സറാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നട്ട്സ് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ചുകൂടെ നട്ട്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കശുവണ്ടി ഉണ്ട്, വാൾനട്ട് ഉണ്ട്, പിസ്ത ഉണ്ട്, പിന്നെ ബദാം കുതിർത്ത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചതാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ആദ്യം അരച്ചെടുക്കണം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കം വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ഞാനിത് നട്ട്സുകളെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ചിങ്ങനെ തരിയരിപ്പുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഇനി പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കാച്ചി നല്ല ഒരു കുറുക്ക് രൂപമാക്കണം. അപ്പോൾ നമുക്കിത് കാച്ചാൻ വെക്കാം. ഇപ്പോൾ ഇത് കാച്ചാൻ വേണ്ടി ഞാൻ ഒരു പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ പാലാണ്, ഞാനൊരു മുക്കാൽ ഭാഗം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നല്ല കാച്ചി കുറുക്കിയെടുക്കണം. ഇത് കുറുക്കി വരുമ്പോഴത്തേക്കും മിൽക്ക് മേഡ് അല്ലെങ്കിൽ മധുരത്തിന് പഞ്ചസാര എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മിൽക്ക് മേഡ് ഇടാൻ പോകുന്നത്. അത് നമുക്ക് ഇത് കാച്ചി ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മിൽക്ക് മേഡ് ഇട്ട് കൊടുക്കാം. മിൽക്ക് മേഡ് ഇല്ലെങ്കിലും പഞ്ചസാരയാണെങ്കിലും ഇട്ട് കൊടുത്താലും മതിയാവും. പിന്നെ ഇത് കുറുകി തുടങ്ങുമ്പം തുടരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് അടിയിൽ പിടിക്കും. ഇത് നമുക്ക് മിൽക്ക് മേഡ് ഒന്ന് ഇട്ട് കൊടുക്കാം. മിൽക്ക് മേഡ് എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. കുറച്ചും കൂടി കുറുകിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇനി കുറച്ചും കൂടി കുറുകാനുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകാൻ വെക്കാം. ആ ടൈമിന് നമുക്ക് ഒന്ന് ചൈന ഗ്ലാസ് ഒന്ന് വലുതാക്കി എടുക്കണം. ഞാനൊരു 250 ഗ്രാമിൻ്റെ ചൈന ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മെൽറ്റാക്കി എടുക്കണം. ആ ടൈമിന് ഇത് ഈ മിക്സ് കഷണ്ടിയും നമുക്ക് അടിച്ചതിൻ്റെയും മിക്സ് ഇത് കുറുകി വരുമ്പോഴത്തേക്കും ചൈന ഗ്ലാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം അടുപ്പത്ത് വെച്ചിട്ട്. ഇത് നന്നായിട്ട് കുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ചൈന ഗ്ലാസ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്കിത് ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൈന ഗ്ലാസ് ഈ മിക്സിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഓണാക്കി വെച്ചിട്ട് പിന്നെ ഇട്ട് പതിപ്പിക്കാൻ കൊടുക്കരുത്, ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മധുരമൊക്കെ ഇപ്പോൾ കറക്റ്റാണ്. ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വാനില എസൻസ് കൂടി ഇട്ട് കൊടുക്കണം. ഒന്ന് രണ്ടോ ഡ്രോപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് സെറ്റാക്കാൻ വെക്കാം. സെറ്റാക്കാൻ വേണ്ടി ട്രൈ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് ടൈപ്പാണ് സെറ്റാക്കാൻ വെക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഈ മിക്സ് ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഇത്രയും മതിയാവും. ഇതൊന്ന് കുറച്ചൊന്ന് ആറി ഒന്ന് കുറച്ചൊന്ന് സെറ്റായ ശേഷം നമുക്ക് ഞാൻ കുറച്ച് നട്ട്സുകളൊക്കെ കൂടെ ഒന്ന് കുറച്ച് ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ഇതിൻ്റെ മേളിൽ ഒന്ന് കുറച്ചൊന്ന് ആറി അധികമായിട്ട് സെറ്റാവണ്ട, കുറച്ചൊന്ന് സെറ്റായാൽ മതി. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ട്രെയില് അത് സെറ്റാണ്. സെറ്റാകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ ഒരു ട്രെയില് വേറൊരു മോഡലും നമുക്ക് സെറ്റാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്തിരി പൊടിച്ച ബദാമും പിസ്തയും നട്ട്സുകളെല്ലാം പൊടിച്ചത് ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഏറ്റവും താഴെയിട്ട് ഇപ്പോൾ നട്ട്സുകളൊക്കെ ഇതിൽ അടിഭാഗം നിരത്തിയിട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടണം. അതായത് നട്ട്സുകളൊക്കെ ഒരു സൈഡിലോട്ട് പോകാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ തന്നെ ആ മിക്സ് ഒഴിച്ചിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് കുറച്ചൊന്ന് സെറ്റാവാൻ വെക്കാം. ഇപ്പോൾ ആദ്യത്തെ ട്രെയിലെ മിക്സ് ഒന്ന് ഇത്തിരി ഒന്ന്
ഉറച്ചിട്ടുണ്ട്, അതൊന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലും ഈ നട്ട്സുകളെ പൊടിച്ചതൊന്ന് അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നടുക്ക് ആയിട്ട് നിൽക്കും നട്ട്സുകളെല്ലാം. പിന്നെ ഇതിൻ്റെ മേളിലും മറ്റേ കാച്ചിയ മിക്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ നട്ട്സുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് ഈ കാച്ചിയ മിക്സ് നട്ട്സുകളും കാച്ചിയത് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇപ്പോൾ കയറ്റം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ആ മേളിൽ ആ മിക്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റാക്കി വെക്കാം. പിന്നെ ഇത് മുറിക്കുമ്പോൾ നടുക്ക് ആ നട്ട്സുകൾ ക്രഷ് ചെയ്തത് അതുണ്ടാവും. ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് അധികം ഉറക്കണ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ ആയി കിട്ടിയാൽ അത്രയും നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ടൈം എടുത്ത് ചെയ്യണമെങ്കിൽ അതേപോലെ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇതിപ്പോൾ രണ്ടാമത്തെ ട്രയൽ ഞാൻ ചെയ്തതാണ്. അടിഭാഗം നട്ട്സുകൾ ഇട്ടത്. അപ്പോൾ ഇതും നല്ല ഇത്തിരി ഒന്ന് ഉറച്ചിട്ടുണ്ട്. ഇനി ഇതിന് മേളിലും നമുക്കൊന്ന് നട്ട്സുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് മുറിക്കുമ്പോൾ അടിയിലും മേളിലും നട്ട്സുകൾ ഇങ്ങനെ ഉണ്ടാവും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതേപോലെ സബ്സ്ക്രൈബും ചെയ്യണം. ഇത് എൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാം സബ്സ്ക്രൈബർ വളരെ കുറവാണ്. എന്തൊക്കെയാണേലും നിങ്ങൾക്ക് എന്താ ഇഷ്ടമായാലും ഇല്ലെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നട്ട്സുകളൊക്കെ ഇട്ടുണ്ട്. ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കാൻ വെക്കാം. രണ്ടും നല്ല സെറ്റായ ശേഷം മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പം ഇത് മുറിച്ചിട്ടുണ്ട്. നല്ല ഭംഗിക്ക് ഇപ്പോൾ ഇത് വരുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വേറെ ആർട്ടിഫിഷ്യലായിട്ടൊന്നുമുള്ള സാധനങ്ങളൊന്നും ഇട്ടിട്ടുമില്ല. ഇതിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇത് സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. വയലിട്ടൊന്ന് പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞു പോണ ഒരു ടൈപ്പാണിത്. പിന്നെ ഇത് നോക്ക്, നടുക്ക് ഇത് നടുക്ക് പിസ്തുള്ളതാണ്. ഇനി അടുത്തത് നമുക്കൊന്ന് മുറിച്ച് കാണിക്കാം. ഇനി നല്ല ഹെൽത്തിയാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സാധനം ഇതിൽ ചേർന്നിട്ടില്ല. കുറച്ച് എസെൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ നട്ട്സുകളുടെയാണ്. നമുക്ക് അടുത്തതൊന്ന് മുറിച്ച് നോക്കാം. ഇതിപ്പോൾ രണ്ടാമത് സെറ്റാക്കിയതാണ്. ഇതിപ്പോൾ രണ്ടാമത് സെറ്റാക്കിയത് അടിയും മേളിലും നട്ട്സിൻ്റെ നട്ട്സ് നുറുക്കിയത് ഇട്ടതാണ്. അപ്പോൾ ഇതും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് മോഡലാണ് ഇപ്പോൾ ഞാൻ ഇതിട്ടിരി ചെയ്തത്. നല്ല ടേസ്റ്റുമാണ്. നല്ല സ്മൂത്തായിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇൻഷാല്ലാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.